ലോട്ടറി തൊഴിലാളി യൂണിയനും വക്കത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയും സംയുക്തമായി ആറ്റിങ്ങൽ എം പി കെയറുമായി ബന്ധപ്പെട്ട ഓക്സിമീറ്ററുകളും പച്ചക്കറി കിറ്റുകളും ഫലവർഗ കിറ്റുകളും വിതരണം ചെയ്തു. അടൂർ പ്രകാശ് എം പി വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താജു നിസയ്ക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് എ ശ്രീധരൻ, യു പ്രകാശ്, കോൺഗ്രസ് മണ്ഡലം ട്രഷറർ പ്രസന്ന, മഹിളാ പ്രവർത്തക ലിസി, മിനിമോൾ, കോൺഗ്രസ് പ്രവർത്തകരായ ഷാൻ മനാഫ്, അനൂപ്, വാർഡ് മെമ്പർ അശോകൻ, ലീഡർ സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീരംഗൻ, ബിനു എന്നിവർ തദവസരത്തിൽ പങ്കെടുത്തു. ലോട്ടറി തൊഴിലാളികൾ കുത്തിയേർന്നുകൊണ്ട് അവർ കൊടുക്കുന്ന ഒരു സഹായമാണ് വക്കം പഞ്ചായത്തിൽ ഓക്സിമീറ്റർ ഉൾപ്പെടെ ഫ്രൂട്ട്സ് ഉൾപ്പെടെ മറ്റ് പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പഞ്ചായത്തിൽ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് അത് വന്ന് ഏറ്റുവാങ്ങിയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് താജു ദിസയും ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ അശോകനും കോൺഗ്രസ് മറ്റ് കോൺഗ്രസ് പ്രതിനിധികളും മറ്റുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ബഹുമാനായ നമ്മുടെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ശ്രീധരൻ സാറിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് പലയിടങ്ങളിൽ നിന്നും എം പിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ചില പ്രചരണങ്ങൾ അയച്ചു വിടുന്നുണ്ട്. മാസിസ്റ്റ് പാർട്ടി വളരെ ബോധപൂർവമായി അങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന ആ പ്രചരണങ്ങൾ എത്ര നോക്കിയാലും ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ അവർക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് പറയരുത് എന്ന് ആഗ്രഹിച്ചതാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഒന്നിച്ചു നിൽക്കേണ്ട അവസരത്തിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയമായ ചെറിയ ചെറിയ അഭ്യാസങ്ങൾ നടത്തുന്നത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതാണോ എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയം പറയാനുള്ള അവസരമുണ്ട്. ആ രാഷ്ട്രീയം പറയുന്നതിന് പകരം ഇതുപോലെ എം പിയെ കാണാനില്ല, പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനില്ല, അതുപോലെ പഞ്ചായത്ത് മെമ്പറെ കാണാനില്ല, ഇതൊക്കെ പറഞ്ഞ് ഒരു രാഷ്ട്രീയമായ ഒരു വേർതിരിവ് ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഈ സാഹചര്യത്തിൽ എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കാറുണ്ട്. ആറ്റിങ്ങലെ വളരെ വ്യാപകമായി കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ചെമ്പക മണ്ഡലത്ത് പോയി അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് എന്നുള്ളതിൽ അവർ ഇവിടെ ഭക്ഷണ തൊഴികൾ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, രോഗം പിടിപെട്ട് കിടക്കുന്നവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില നടപടികൾ ഈ ആറ്റിങ്ങൽ അസംബ്ലി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലായി നടക്കുന്നുണ്ട്. അവിടെയും ഞാൻ പോയി പങ്കെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് കടന്നു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.